ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ, ഈ കലാമേളയിലെയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെയും ഏറ്റവും ജീവത്തായ നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥ്, തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, വേദിയിലുള്ള എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രിയങ്കരനായ എം എൽ എമാർ, ഇന്നേ ദിവസം നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ വന്നിട്ടുള്ള കലാലോകത്തിൻ്റെ പ്രതിനിധി ബഹുമാന്യായ ശ്രീ ജയസൂര്യ, പ്രിയമുള്ള ഉദ്യോഗസ്ഥരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനി, ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഉത്സവമായി കേരളത്തിൻ്റെ സ്കൂൾ കലാമേള ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുക. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്രയും വലിയ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന ഒരു വേദി ഉണ്ടാകുമെന്ന് കരുതാൻ പറ്റില്ല. കൾച്ചറൽ സിംബിയോസിസ് എന്ന് പറയുന്ന സാംസ്കാരിക സമന്വയത്തിൻ്റെ ലോകത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാവുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് നമുക്കറിയാം. ഈ കേരളത്തിലെ എല്ലാ കലകളുടെയും എല്ലാ കലാരൂപങ്ങളുടെയും എല്ലാ സർഗഭാവങ്ങളുടെയും അസാധാരണമായ ഒരു സംഗമമാണ് നമ്മുടെ കലോത്സവം. അതുകൊണ്ട് തന്നെ ആ കലോത്സവം ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളും എല്ലാ പ്രദേശങ്ങളും അത്യാവേശത്തോടെയും ഉത്സാഹത്തോടു കൂടെയുമാണ് അതിൻ്റെ ആതിഥ്യം ഏറ്റെടുക്കാറുള്ളത്. നാടാകെ ഒഴുകി വന്ന് കലോത്സവത്തിൻ്റെ ആതിഥ്യം ഏറ്റെടുക്കുക എന്നത് ഈ കലോത്സവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നാൽ ഒരുപക്ഷെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ഉത്തരമലബാറിൻ്റെ ആതിഥേയ മര്യാദയുടെ കടലിരമ്പുന്ന ഒഴുക്കായിട്ട് കാസർഗോട്ടെ കാനങ്ങാട്ടുള്ള ഈ കലോത്സവം നിങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷവും അഭിമാനവുമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യായ നിങ്ങളുടെ എം എൽ എയും റവന്യൂ ഉപമന്ത്രിയുമായ ശ്രീ ചന്ദ്രശേഖരനും മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രമേശനും ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എമാരും എല്ലാം ഉൾപ്പെടുന്ന ഈ നേതൃത്വം തീർച്ചയായിട്ടും നമ്മുടെ ആതിഥേയ മര്യാദയുടെ മഹോത്സവമായിട്ട് കൂടി ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ദീർഘമായൊരു പ്രസംഗമൊന്നും നടത്തുന്നില്ല. കലകൾ നമ്മുടെ ജീവിതത്തിൽ വിഭജനത്തിൻ്റെ മതിലുകളെ തകർക്കുന്ന ഏറ്റവും വലിയ മരുന്നാണ്. മനസ്സിൻ്റെ മതിലുകളെല്ലാം തകരുന്ന മനുഷ്യൻ്റെയും മാനവികതയുടെയും മഹോത്സവം സംഭവിക്കുന്നത്, അതിൻ്റെ സംഗമം സംഭവിക്കുന്നത് കലകളിലൂടെയാണ്. ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു സംസ്കൃതത്തിൽ ഒപ്പന അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് കലോത്സവത്തിൻ്റെ വേദിയിൽ ആരായിരുന്നത്. നമ്മുടെ വൈവിധ്യമാർന്ന വൈരാഗ്യങ്ങൾ നിറഞ്ഞ സാംസ്കാരിക ധാരകളെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ സംസ്കാരം ഇന്ന് പലതരത്തിലുള്ള ആശങ്കകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. സംസ്കാരം ഒരുപാട് അരുവികൾ ഒഴുകിയിട്ട് ഒരു മഹാനദിയായിട്ട് കുത്തി കലങ്ങി മറിഞ്ഞൊഴുകി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ആർജിത ജ്ഞാനത്തിൻ്റെ എല്ലാ മൂലധനവും ചേർന്നതാണ് എന്നതാണ് വസ്തു. അത് കലർപ്പിൻ്റെ ഉത്സവമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ കലർപ്പിൻ്റെ ഉത്സവത്തിൽ എല്ലാവർക്കും അവരവരുടേതായ പങ്കുണ്ട്. കലർപ്പിൻ്റെ ഉത്സവമായ സംസ്കാരത്തെ നാടിൻ്റെ ജീവസുറ്റ നിലയിൽ സംഘടിപ്പിക്കുക എന്നതും നിലനിൽക്കുകയും നമുക്ക് എല്ലാവരുടെയും ബാധ്യതയാണ്. അത് മുൻകൂട്ടി തയ്യാറാക്കി പെട്ടി നടത്തിയ ഒരു സംഗതിയല്ല, അത് മാറി മറന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് എന്തിനാണ് കലോത്സവം എന്ന് ചോദിച്ചാൽ അത് രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരത്തിനോ അപ്പീലുകളുടെ പ്രളയത്തിനോ വേണ്ടിയുള്ളതല്ല. നമ്മുടെ മതിലുകളെല്ലാം വിടിഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ അതിരുകൾ ആകാശമാകുന്നതിന് വേണ്ടിയാണ്. അതുമാത്രമേ ഞാൻ പറയുന്നു. അത് സൂചിപ്പിക്കുന്ന രണ്ട് വരി ഒ എൻ വിയുടെ കവിത കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മതിലുകളെല്ലാം ഇടിഞ്ഞും മനസ്സിൻ്റെ അതിരുകൾ ആകാശമാകുമെന്നും, മതിലുകളെല്ലാം ഇടിഞ്ഞും
മനസ്സിന്റെ അതിരുകൾ ആകാശമാകുമെന്നു. ഒരു പൊന്നലിയും ഒരു ഇന്ദൽപ്പനയും അങ്ങൊരു ബോധി തരുവായി സല്ലദിക്ക്. ഒരു വിരി ഭൂമി ഒരു സംഘസംഗീതമാകുമെന്നു. മൊഴികളും തോടുടഞ്ഞ് അതിനുള്ളിന്ന് ഒരേ പൊരുളിന്റെ കിളിക്കുഞ്ഞുണരുമെന്നു. മതിലുകളെല്ലാം ഇടിഞ്ഞ് മനസ്സിന്റെ അതിരുകൾ ആകാശമാകുമെന്നു. മൊഴികളും തോടുടഞ്ഞ് അതിനുള്ളിന്ന് ഒരേ പൊരുളിന്റെ കിളിക്കുഞ്ഞുണരുമെന്നു. ഒടുവിനി ഭൂമിയിൽ നാം ഒരുമിച്ച് വിതയേറ്റി കതിർവയും വയലേനയാകുമെന്ന്. വെറുതെ ഞാൻ ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നു. പറയാം സുഹൃത്തേ, അതാണ് എന്റെ രോഗം. ആ രോഗം എല്ലാം അതിലുള്ള മനസ്സിന്റെ അതിരുകൾ ആകാശമാകുന്ന ഒരു സ്വപ്നം കാണുന്ന രോഗത്തിലേക്ക് മലയാളികളെ ആരും നയിക്കാൻ കഴിയുന്ന മഹോത്സവമായിട്ട് ഇത് മാറിത്തീരട്ടെ. ഈ മഹോത്സവം എല്ലാ കാലത്തും നമ്മുടെ സാംസ്കാരിക ഊർജത്തിന്റെ ഉറവറ്റാത്ത സംഭരണിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 60th സ്കൂൾ കലോത്സവം സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.